തൃശൂർ ഇരിഞ്ഞാലക്കുടയിൽ റോഡിലെ കുഴിയിൽ ബൈക്ക് വീണ് പരിക്കേറ്റ് മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത് പരിക്കിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ശനിയാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു അപകടം ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് റോഡിലെ കുഴിയിൽപ്പെട്ട് ബൈക്ക് മറിഞ്ഞാണ് പുല്ലൂർ മടത്തിക്കര സ്വദേശി നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ബിജോയ് അപകടത്തിൽപ്പെട്ടത് പുറകിൽ വന്ന കാർ യാത്രികരാണ് ബിജോയിയെ ഇരിഞ്ഞാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെയാണ് ബിജോയ് മരണത്തിന് കീഴടങ്ങിയത് ഹൃദയസ്തംഭനം മൂലമാണ് മരണം എന്നായിരുന്നു യുവാവിനെ ചികിത്സിച്ച സ്വകാര്യ ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയ വിവരം ഇതോടെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് യുവാവിനെ പരിക്കേറ്റത് റോഡിലെ കുഴിയിൽ വീണല്ലെന്നും കുഴഞ്ഞു വീണാണ് സംഭവിച്ചത് എന്നുമായിരുന്നു ഇരിഞ്ഞാലക്കുട നഗരസഭ അധികൃതരുടെയും വാദം എന്നാൽ ഈ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ അതേസമയം മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയ്ക്കായി ബിജോയിയുടെ ആന്തരിക അവയവങ്ങൾ കാക്കനാട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ലോറി ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ഇരിഞ്ഞാലക്കുട ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു മരിച്ച ബിജോയ്